റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന ചാപ്റ്ററിൻ്റെ നാലാമത്തെ പാർട്ട് ക്ലാസ് ആണിത്. അപ്പോൾ ഇതിന് മുൻപുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു വലിയ ചാപ്റ്ററിനെ ചെറിയ ചെറിയ കുറച്ച് പാർട്ടുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് അറിയാലോ, നമുക്കിത് പ്രത്യേകിച്ച് മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് കാണാതെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് കുറച്ച് വെച്ച് അതിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ലെങ്ത് ഉള്ള വീഡിയോസ് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ടുകളുടെ എണ്ണം ഒന്നും കണ്ട് ആരും പേടിക്കേണ്ട, എല്ലാം 10 മിനിറ്റ് 12 മിനിറ്റ് താഴെയുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് എന്തുമായിരുന്നു, കോഫി ആയിരുന്നു അല്ലെ, ബിവറേജ് ക്രോപ്സിനെ പറ്റി പറഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ അടുത്ത് വരുന്നതാണ് സ്പൈസസ്. ഓക്കെ, അപ്പോൾ സ്പൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറയും. നമ്മളെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് എന്താ, സ്പൈസസ് എന്ന് പറയും. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വന്നത് അല്ല, ബ്രിട്ടീഷ് എന്ന് പറയേണ്ട യൂറോപ്യന്മാർ തന്നെ ഇന്ത്യയിലോട്ട് വന്നതിന് വേണ്ടിയിട്ടാണ്, ഈ പറയുന്ന സ്പൈസസിന് വേണ്ടിയിട്ടാണ്. മുമ്പ് അവർക്ക് അറബികൾ വഴിയായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള സ്പൈസ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് നിൽക്കുന്നു, എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വർഷം പഠിക്കുന്നുണ്ട് അല്ലേ. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്ന കാരണം എന്ത് പറ്റും, ഈ പറയുന്ന ട്രേഡ് സ്റ്റോപ്പ് ആകുമ്പോൾ യൂറോപ്യൻസിന് എന്ത് ചെയ്യേണ്ടി വരും, ഇന്ത്യയിലേക്ക് കടൽ മാർഗം എത്തേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്പൈസ് എന്ന് പറയും. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നമ്മൾ സ്പൈസസ് എന്ന് പറയുന്ന കാടമുണ്ട്, പെപ്പർ ഉണ്ട്, നട്മെഗ് ക്ലൗ ജിഞ്ചർ ഒക്കെ എന്താണ് പ്രധാനപ്പെട്ട സ്പൈസസ് ആണ്. സ്പൈസസ് മുക്കാൽ പ്ലാന്റേഷൻ ടൈപ്പ് അഗ്രികൾച്ചർ ആണ്. എന്ന് വെച്ചാൽ തോട്ടം അല്ലെ, ഇഞ്ചിത്തോട്ടം, എന്താണ് ഏലത്തോട്ടം എന്നാണ് നമ്മൾ പറയുന്നത് തന്നെ. കാരണം ഇത് ഒരു ടൈപ്പ് ക്രോപ്പ് ഒരു വലിയ ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൾട്ടിവേറ്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും സ്പൈസസ് എവിടെയായിരിക്കും, നമ്മുടെ സൗത്ത് റീജിയൺ അല്ലെ, കേരളമൊക്കെ വരുന്ന റീജിയൺ. അപ്പോൾ ഏതാണത്, വെസ്റ്റേൺ ഗാട്സിൻ്റെ ഭാഗത്താണ് സ്പൈസസ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇത്രയും കാര്യങ്ങളെ സ്പൈസസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. എക്സാമിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. ഇനി സ്പൈസസ് വളരാനായിട്ട് ഈ പറയുന്ന നമ്മുടെ വെസ്റ്റേൺ ഗാട്സ് ഭാഗത്തിന് ഫേവറബിൾ ആക്കിയ കണ്ടീഷൻസ് എന്തൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് വെൽ ഡ്രെയിൻഡ് ഫോറസ്റ്റ് സോയിൽ അല്ലെ. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കേരളം എടുത്താൽ ഇടുക്കി എന്ന് പറയുന്ന ജില്ലയിലാണ് കൂടുതലായിട്ട് ഈ പറയുന്ന സ്പൈസസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. പത്തനംതിട്ടയൊക്കെ ഉണ്ടില്ലെന്നല്ല, എന്നാലും മലകളുടെ ചരിവിലായിട്ട് നല്ല രീതിയിൽ ഫോറസ്റ്റ് സോയിൽ എന്ന് വെച്ചാൽ ഇതെന്താ പറയുന്ന ഒരു ടൈപ്പ് കാട് പോലത്തെ സ്ഥലത്താണ് നമ്മൾ ഈ പറയുന്ന തോട്ടങ്ങളെല്ലാം നിൽക്കുന്നത്, അല്ല സിറ്റിയുടെ അടുത്തൊന്നും അല്ലല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ ഫോറസ്റ്റ് സോയില് കാണപ്പെടാറുണ്ട്, അല്ലെങ്കിൽ സാൻഡി സോയില് കാണപ്പെടാറുണ്ട്. ഇതാണ് എന്ത്, ഈ പറയുന്ന ക്രോപ്പിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കണ്ടീഷൻ. മാത്രമല്ല ട്രോപ്പിക്കൽ ക്ലൈമറ്റ് വിത്ത് ലാർജ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഈ പറയുന്ന സ്പൈസസ് നന്നായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നമുക്ക് മൂന്നും ഡിവൈഡ് ചെയ്യാം അല്ലെ, മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മലനാടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വെസ്റ്റേൺ ഗട്സ് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഏതാണ്ട് വെസ്റ്റേൺ ഗട്സിൻ്റെ ഒരു വലിയ ഭാഗം കേരളത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ മൗണ്ടൻ അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും, ഫോറസ്റ്റ് സോയിൽ കാണും, നല്ല രീതിയിൽ മഴ കിട്ടാറുണ്ട്. അപ്പോൾ ഒരു ക്രോപ്പ് കേരളത്തിലുണ്ടെങ്കിൽ ഈ പറയുന്ന പോയിന്റുകൾ എന്താണ്, കോമൺ പോയിന്റ് ആണ്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ഓർത്ത് വയ്ക്കണം, അല്ലാതെ ഓരോ ക്രോപ്പിൻ്റെയും കണ്ടീഷൻ ഫുള്ള് കാണാതെ പഠിക്കുകയല്ല. ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് പറ്റും. അല്ലാതെ ഫുള്ള് കാണാതെ പഠിക്കുകയെന്ന് വെച്ചാൽ അത് നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ കണ്ടീഷൻ ആലോചിച്ചാൽ മതി, എന്തൊക്കെയാണ്, ഫോറസ്റ്റ് സോയിലുണ്ട്, നല്ല രീതിയിൽ മഴ കിട്ടുന്നുണ്ട്, മാത്രമല്ല ഇക്വേറ്ററിന് അടുത്തായതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള ക്ലൈമറ്റും ആണ്. അപ്പോൾ ഇതാണ് സ്പൈസസുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഷുഗർ കെയിനും അതുപോലെ ഷുഗർ ഇൻഡസ്ട്രി, കരിമ്പും കരിമ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന പഞ്ചസാരയും ശർക്കരയും, അതാണ് ഷുഗർ കെയിൻ അല്ലെങ്കിൽ ഷുഗർ ഇൻഡസ്ട്രി നമുക്ക് കോമൺ ആയിട്ട് പറയാം. ഓക്കെ, ഈ മാപ്പിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളും, മാത്രമല്ല ഷുഗർ കെയിൻ അല്ലെങ്കിൽ ഷുഗർ കെയിനിൽ നിന്ന് ഷുഗർ ഉണ്ടാക്കുന്ന ഫാക്ടറികളുടെ ലൊക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ഈ ഒരു മാപ്പിൽ നിന്ന് തന്നെ നമുക്ക് കുറേ പോയിന്റ് ഓർത്തു വയ്ക്കാൻ പറ്റും. ഒന്ന്, ഈ പറയുന്ന ഉത്തർപ്രദേശിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്, ഷുഗർ കെയിൻ ഫാക്ടറിയും ഷുഗർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയയും ഉള്ളത്. അത് കഴിഞ്ഞാൽ വരുന്നത് ഈ ഒരു ഭാഗമാണ്. ഇനി ഇവിടുത്തെ സോയിൽ വെറൈറ്റിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന സോയിൽ എന്ന് പറയുന്ന എന്ത് സോയിലാണ്, അത് അലൂവിയൽ സോയിലാണ്. അപ്പൊ ഷുഗർ കെയിൻ അലൂവിയൽ സോയിൽ ആവശ്യമാണ്, നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന എന്ത് സോയിലാണ്, അത് ബ്ലാക്ക് സോയിലാണ്. അപ്പൊ ഷുഗർ കെയിന് ബ്ലാക്ക് സോയിലും ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ രണ്ട് സ്ഥലത്ത് നല്ല രീതിയിൽ മഴ കിട്ടും, അപ്പോൾ അത്യാവശ്യം മഴ ഇതിന് വേണം, ഷുഗർ കെയിന് വേണം. മാത്രമല്ല ഈ പറയുന്ന സ്ഥലത്ത് നല്ല ടെമ്പറേച്ചറും ഉണ്ട് അല്ലെ നമുക്ക്. അപ്പൊ ഹോട്ട് കണ്ടീഷനും ഷുഗർ കെയിന് വേണം. അപ്പോൾ അലൂവിയൽ സോയിലും ബ്ലാക്ക് സോയിലും ഷുഗർ കെയിൻ വളരും.
ഹോട്ടായ കണ്ടീഷൻ വേണം, നല്ല രീതിയിലുള്ള മഴയും എന്തിന് ആവശ്യമാണ്, ഷുഗറിന്റെ ഗ്രോത്തിന് ആവശ്യം ആണ്. അപ്പോൾ അതാണ് എന്താ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, ഇതൊരു ട്രോപ്പിക്കൽ ക്രോപ്പ് ആണ്, റിക്വയേഴ്സ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ബ്ലാക്ക് സോയിലും അലൂവിയൽ സോയിലും ഷുഗർ കെയിൻ്റെ ഗ്രോത്തിന് വളരെയധികം ഐഡിയൽ ആണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഷുഗർ കെയിൻ്റെ പ്രൊഡക്ഷനിൽ രണ്ടാം സ്ഥാനത്താണ്. ഒന്നാമത് ക്യൂബയാണ്, രണ്ടാമത് ഇന്ത്യയാണ് എന്താ ഷുഗർ കെയിൻ്റെ പ്രൊഡക്ഷനിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ഇനി ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾ ജി കെയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഷുഗർ ബൗൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏത് സ്റ്റേറ്റ് ആണ്? അത് ഉത്തർപ്രദേശാണ്. എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ഷുഗർ ഫാക്ടറികൾ ഉള്ളതും ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്യുന്നതും എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഈ പറയുന്ന റീസെന്റ് ഇയേഴ്സ് ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ചേ പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് പറയാം, ഉത്തർപ്രദേശാണ് എന്ത് ഷുഗറിന്റെ പ്രൊഡക്ഷനിലെ ലീഡിംഗ് പ്രൊഡ്യൂസർ എന്ന് പറയാം. ഇനി മറ്റൊരു കാര്യം കൂടെ, ഷുഗറിൽ നിന്ന് അല്ലെങ്കിൽ ഷുഗർ കെയിനിൽ നിന്ന് നമ്മൾ ജാഗറി അഥവാ ശർക്കര എന്ത് ചെയ്യാറുണ്ട്, ഉത്പാദിപ്പിക്കാറുണ്ട്. മൊളേസിസ്, ഖാൻസാരി എന്നൊക്കെ പറയുന്ന പല പ്രോഡക്റ്റുകളും എന്ത് ചെയ്യാറുണ്ട്, ഷുഗറിൽ നിന്ന് നമ്മൾ ഉത്പാദിപ്പിക്കാറുണ്ട്. ഇനി ഇവിടെ മറ്റൊരു പോയിന്റ് കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം ഷുഗറിന്റെ ഫാക്ടറികളുടെ ലൊക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് ഓർത്ത് വെക്കാനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ ഈ ഷുഗർ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് എന്ത് കാണുന്നത്, ഷുഗർ കെയിൻ ഫാക്ടറികളും കാണുന്നത്. അതായത് ഒരുപാട് ദൂരെ ഒന്നും കൊണ്ടുപോകുന്നില്ല, നമ്മൾ എവിടെയാണോ ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് അടുത്ത് തന്നെയാണ് എന്ത് ഷുഗർ ഫാക്ടറികൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ചോദിച്ചാൽ അതിന്റെ ഉത്തരവായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി, ഷുഗർ അല്ലെങ്കിൽ ഷുഗർ കെയിൻ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മുറിച്ചെടുക്കുകയാണ്, കരിമ്പ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് ആ പറയുന്ന പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് നമുക്ക് അതിനെന്ത് പറയാം, ഷുഗർ കണ്ടന്റ് അല്ലെങ്കിൽ സുക്രോസ് കണ്ടന്റ് എന്ന് പറയാം. ഈ പറയുന്ന അപ്പോൾ ഒരു പോയിന്റ് ഇവിടെ ഓർത്ത് വയ്ക്കുക, കരിമ്പിൽ കാണുന്ന ഷുഗറിന്റെ പേര് എന്തുവാണ്, സുക്രോസ് ആണ്. അപ്പൊ ഈ സുക്രോസ് കണ്ടന്റ് നഷ്ടപ്പെടാതെ മാക്സിമം നമുക്ക് കിട്ടണമെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഷുഗർ കെയിനെ നമുക്ക് പ്രോസസ്സ് ചെയ്ത് ഷുഗർ ആക്കി മാറ്റണം. അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്കറിയാമല്ലേ, കരിമ്പ് കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും, അതിനകത്തുള്ള ആ ഒരു എന്ത് പറയാൻ പറ്റും, പഞ്ചസാരയുടെ അളവ് കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് എപ്പോഴാണോ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അതിനെ പ്രോസസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഷുഗർ കെയിൻ ഫാക്ടറികൾ, ഷുഗർ കെയിൻ ഇൻഡസ്ട്രികൾ എന്ത് ചെയ്യുന്നു, ഷുഗർ കെയിൻ ഫീൽഡുകളുടെ അടുത്ത് തന്നെ എന്ത് ചെയ്യുന്നു, ലൊക്കേറ്റ് ചെയ്യുന്നു എന്ന ചോദ്യം കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇത്ര എന്തിനകത്തുള്ളൂ, ഷുഗറിനകത്തും ഷുഗർ കെയിൻ ഫാക്ടറിയിലും ഉള്ളു. നെക്സ്റ്റ് വരുന്നതാണ് റബ്ബർ. അപ്പോൾ റബ്ബറിന്റെ വളരുന്ന സ്ഥലം ഒന്ന് നോക്കിയാൽ നമുക്ക് കുറെ കാര്യം കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, റബ്ബർ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്, അത് നമ്മുടെ കേരളമാണ്. കേരളത്തില് നമുക്കറിയാം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റബ്ബറിന്റെ കൃഷി ഉണ്ട്. ഇന്ത്യയിലെ റബ്ബർ കൃഷി ആരംഭിക്കുന്നത് ഇവിടെ തന്നെയാണ്, തിരുവിതാംകൂറിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, ഷുഗർ സോറി ഷുഗർ അല്ലല്ലോ, റബ്ബർ എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ ക്രോപ്പ് ആണെന്ന് പറയാം. ഈ റബ്ബറിന്റെ കൾട്ടിവേഷൻ ഏറ്റവും പറ്റുന്ന സോയിൽ എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന സോയിലുണ്ട്. അതിന്റെ പേരെന്താണെന്ന് അറിയാവോ, ലാറ്ററൈറ്റ് സോയിൽ. എന്ത് സോയിലാണ്? ലാറ്ററൈറ്റ് സോയിൽ. ലാറ്ററൈറ്റ് സോയിൽ എന്ന് വെച്ചാൽ എന്താണ്, ലാറ്റർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്രിക്ക് എന്നാണ് അർത്ഥം. നമ്മൾ എന്ത് പറയാൻ പറ്റും, നമ്മൾ ഈ പറയുന്ന കേരളത്തിലെ ഒരു പകുതിക്ക് അപ്പുറം എറണാകുളമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വീടൊക്കെ വയ്ക്കുന്ന ഒരു പ്രത്യേകതരം കല്ലുണ്ട്, ഈ പറയുന്ന പാറയിൽ നിന്ന് മുറിച്ചെടുക്കുന്ന ഒരു കല്ല്. നിങ്ങൾ വെള്ളം എന്ന് പറയുന്ന ജയസൂര്യയുടെ സിനിമ കണ്ടിട്ടുണ്ടാവുമെങ്കിൽ ആ സിനിമയ്ക്കകത്ത് ആ ഇത് കാണിക്കുന്നുണ്ട്, ഈ മണ്ണിൽ നിന്ന് മുറിച്ചെടുക്കുന്ന കല്ല്. അതിനൊരു പേര് പറയും, എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ആ കല്ല് ഫോം ചെയ്യുന്നത് ഈ പറയുന്ന ലാറ്ററൈറ്റ് സോയിൽ നിന്നാണ്. അപ്പൊ ആ ലാറ്ററൈറ്റ് സോയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന മണ്ണിനും, കൂടുതൽ മറ്റു മണ്ണിനും ഇവിടെ ഇല്ലാന്നല്ല, ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന മണ്ണിനും. അതാണ് എന്ത്, റബ്ബർ കൾട്ടിവേഷൻ ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ പറയുന്ന നല്ല രീതിയിലുള്ള മഴയും അല്ലെങ്കിൽ എന്താണ് ചരിഞ്ഞ ആ ഒരു കണ്ടീഷൻ അല്ലെ, എന്നിട്ട് അനുയോജ്യമാണ് റബ്ബർ കൾട്ടിവേഷൻ അനുയോജ്യം. അപ്പൊ അതാണ് എന്ത്, റബ്ബറിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പൊ റബ്ബർ എന്ന് പറഞ്ഞു നോക്കിയാൽ നല്ല രീതി ടെമ്പറേച്ചർ വേണം, കേരളത്തിൽ നല്ല രീതി ടെമ്പറേച്ചർ ഉണ്ട്, 150 സെന്റിമീറ്റർ മുകളിൽ മഴ വേണം. അപ്പൊ കേരളത്തിൽ ഇതെല്ലാം കോമൺ ആണെന്ന് അറിയാലോ, എല്ലാ ക്രോപ്പും കേരളത്തിലുണ്ടെങ്കിൽ ഇത്രയും പോയിന്റ് നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും. ഓക്കെ, ലാറ്ററൈറ്റ് സോയിലാണ് എന്ത് ഈ പറയുന്ന റബ്ബർ കൾട്ടിവേഷൻ ഏറ്റവും നല്ലത്. മറ്റ് കൾട്ടിവേഷൻ അത്ര നല്ലതല്ലെങ്കിലും റബ്ബർ കൾട്ടിവേഷൻ ഏറ്റവും അടിപൊളി സോയിൽ ലാറ്ററൈറ്റ് സോയിലാണ്. അത് കേരളത്തിൽ ആവശ്യം പോലെ ഉണ്ട്. ഇന്ത്യയിലെ കേരളം തന്നെയാണ് ലീഡിംഗ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റബ്ബർ കൾട്ടിവേഷൻ ഉണ്ട്. ഇന്ത്യയിൽ 1875 തിരുവിതാംകൂറാണ് എന്ത് ചെയ്യുന്നത്, റബ്ബർ കൃഷി ആരംഭിക്കുന്നത്. ആരംഭിക്കുന്ന വ്യക്തിയുടെ പേരാണ് വില്യം ഹെൻറി. ഇന്ത്യയിൽ റബ്ബർ വരുന്ന എവിടെ നിന്നാണ്, ബ്രസീലിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഇനിയുടെ മലബാറിലോട്ട് എന്ത് ചെയ്യുന്നു, ഇത് മാറുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മലബാർ ഭാഗത്താണ് ലാറ്ററൈറ്റ് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങോട്ട് പിന്നെ നമ്മുടെ കോട്ടയം ഭാഗത്തുമൊക്കെ എന്താണ്, നല്ല രീതിയിൽ റബ്ബർ കൾട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് റബ്ബറിനെ പറ്റി നമുക്ക് പറയാനുള്ളത്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴത്തേക്കും അത് നമ്മൾ എന്ത് കഴിയുന്നു, അഗ്രികൾച്ചറും അതുപോലെ തന്നെ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ആയിട്ട് ഒന്ന് ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്ക് കഴിയുക. ഇനി വരുന്നത് മിനറൽ ആൻഡ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.